നമസ്കാരം. കേരളത്തിൽ ഒരു വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ പ്രത്യേക മതകോടതി രൂപീകരിച്ച് താമരശ്ശേരി രൂപത. ഇത് വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു അസാധാരണ നടപടി. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആരുടെയോ ഭാഗ്യത്തിന് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേക ക്രിസ്ത്യൻ മതകോടതി രൂപീകരിച്ച് ഒരു വൈദികനെ തൂക്കിക്കൊല്ലാൻ സാധ്യത എന്നൊന്നും പറഞ്ഞില്ല. അല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് അങ്ങനെയെല്ലാം പറയാൻ സാധ്യതയുണ്ടല്ലോ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഭയെക്കുറിച്ചും സഭയുടെ സംവിധാനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. മാധ്യമങ്ങളിലൂടെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധത സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് പറയാം. രൂപതയിലെ ഒരു വൈദികൻ തൻ്റെ നിയമാനുസൃത അധികാരിയായ രൂപതാ മെത്രാനെ അനുസരിക്കാതിരിക്കുകയും തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ സഭയുടെ സംവിധാനങ്ങളെ തുടർച്ചയായി ധിക്കരിക്കുകയും ചെയ്ത വൈദികനെതിരെ സഭ നിയമപ്രകാരമുള്ള കാനോനിക നടപടികൾ ആരംഭിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ നടപടിയെടുക്കുക എന്നത് ഒരു രൂപതയുടെ അധികാരിയായ മെത്രാന്റെ കടമയുമാണ്. ഇതൊരു വിചിത്രമായ ഒരു നടപടിയോ അസാധാരണമായ ഒരു സംഭവവുമല്ല. സഭയ്ക്ക് കാനോനികമായ സഭാകോടതികളുണ്ട്. അത് കാണണമെങ്കിൽ ഓരോ രൂപത കാര്യാലയത്തിലേക്കും ഒന്ന് കടന്നു ചെന്നാൽ മാത്രം മതി. കത്തോലിക്ക സഭയുടെ കോടതികൾ എന്നത് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ കോടതിയുടെ സമാന്തര കോടതികളല്ല. മറിച്ച് സഭയുടെ കാനോനിക നിയമത്തിന് വിരുദ്ധമായി കത്തോലിക്ക സഭയുടെ അംഗമായ ഏതെങ്കിലും വ്യക്തികൾ, പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികൾ പ്രവർത്തിച്ചാൽ സഭാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് നാളുകളായിട്ട് സഭയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെ ഇത്രമാത്രം പർവ്വതീകരിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സംശയത്തോടെ ഓരോ വിശ്വാസിയും കാണേണ്ടതുണ്ട്. ഈ ലോകത്ത് ഓരോ സംഘടനയ്ക്കും പ്രസ്ഥാനങ്ങൾക്കും തൊഴിൽ സ്ഥാപനങ്ങൾക്കുമെല്ലാം അവരുടേതായ ഇത്തരം നിയമങ്ങളുണ്ട് ഇല്ലേ? അതിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഏതെങ്കിലും നിയമം ലംഘിച്ചാൽ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ തോന്നുന്ന പോലെ നടന്നാൽ, ഒരു സ്ഥാപനത്തിൻ്റെ അംഗമായിരിക്കെ ആ സ്ഥാപനത്തിനെതിരെ പ്രവർത്തിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കില്ലേ? ഇതുതന്നെയാണ് സഭയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു വൈദികനെ പുറത്താക്കാനല്ല ഒരു സഭാകോടതി മുമ്പിൽ ഈ വിഷയം എത്തിയത്. പകരം ഈ വൈദികനെ കേൾക്കാൻ, അത് കേട്ട് ഉചിതമായ നടപടി എടുക്കാൻ, ആ വൈദികനെ തിരികെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഈ സഭാകോടതി രൂപീകരണത്തിന് പിന്നിൽ. ഇതൊന്നും അറിയാതെ കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഈ മാധ്യമ സംസ്കാരം തീർത്തും അപലപനീയമാണ്. മാധ്യമപ്രവർത്തകർ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതേക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് സഭയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ വാതുറക്കരുത്, അപേക്ഷയാണ്.